നമസ്കാരം. SNCLavlin വിഷയം 28-ാം തവണയും ഇനി തെരഞ്ഞെടുപ്പിന്റെ ദിവസം നാളെ കോടതിയിലെത്തുകയാണ്. അത് തെരഞ്ഞെടുപ്പ് ദിവസം, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ആയത് എന്തായാലും യാദൃച്ഛികമായിരിക്കാം. എന്തായാലും SNCLavlin വഴി എന്താണ് പിണറായി വിജയൻ എന്ന അന്നത്തെ വൈദ്യുതി മന്ത്രി, ഇന്നത്തെ മുഖ്യമന്ത്രി, പാർട്ടിയുടെ അനുഷേധിനായ നേതാവ് നേടിയത്, ഈ പണം എന്ത് ചെയ്തു എന്നുള്ള വിഷയം വ്യാപകമായി തന്നെ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ലാവ്ലിൻ കമ്പനിയുമായി ഉണ്ടാക്കിയ കരാർ വഴി സർക്കാരിനെ കബളിപ്പിച്ച് ജനങ്ങളുടെ പണം 78 കോടി രൂപ പിണറായി വിജയൻ നിക്ഷേപിച്ചത് എവിടെയാണ്? 78 കോടി രൂപ പിണറായി വിജയൻ കമ്മീഷൻ നേടി എന്നാണ് പറയപ്പെടുന്നത്. ആരോപണം, കമല ഇന്റർനാഷണൽ എന്ന വിദേശ കമ്പനിയിലാണ് ഇദ്ദേഹം പണം നിക്ഷേപിച്ചത്. എന്താണ് കമല ഇന്റർനാഷണൽ? ആരുടേതാണ് കമല ഇന്റർനാഷണൽ എന്ന ഈ വിദേശ കമ്പനി? ഇത് സംബന്ധിച്ച രേഖകൾ ക്രൈം എഡിറ്റർ നന്ദകുമാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. പിണറായിയുടെ ഭാര്യയുടെ പേരാണ് കമ്പനിക്ക്. 7-ാം തീയതി മറ്റന്നാൾ കഴിഞ്ഞാൽ വീണ്ടും നന്ദകുമാറിന്റെ മൊഴിയെടുത്ത് കഴിഞ്ഞാൽ പിണറായി വിജയനെതിരെ നടപടി ഉണ്ടാകും എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത്. നാളെ സുപ്രീം കോടതിയിൽ ലാവ്ലിൻ കേസ് പരിഗണിക്കുമ്പോൾ സർക്കാർ കൗൺസിൽ ഈ വിവരങ്ങൾ കോടതിയെ ധരിപ്പിക്കും. അതുപോലെ അതോടെ പിണറായി ലാവ്ലിൻ കേസിൽ പ്രതിയാക്കണമെന്ന CBIയുടെ ആവശ്യത്തിൽ സുപ്രീംകോടതി നിലപാട് നിർണായകമാകും എന്ന വിവരമുണ്ട്. ലാവ്ലിൻ കേസിൽ ആരോപണം അന്വേഷിക്കാൻ പാർട്ടി നിയോഗിച്ച ഈ ബാലാനന്ദനാണ് നന്ദകുമാറിന് കമല ഇന്റർനാഷണലിന്റെ വിവരങ്ങൾ നൽകിയതെന്ന് പറയപ്പെടുന്നു. ബാലാനന്ദൻ പാർട്ടിക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പിണറായിക്ക് അഴിമതിയിലെ മുഖ്യ പങ്കാളിത്തം വ്യക്തമായി കണ്ടെത്തി രേഖപ്പെടുത്തിയിരുന്നു. 78 കോടി രൂപയാണ് കമല ഇന്റർനാഷണലിൽ പിണറായി വിജയൻ നിക്ഷേപിച്ചത് എന്നാണ് വ്യക്തമാകുന്നത്. ആദ്യമായിട്ടാണ് ഈ വിവരം അന്വേഷണ ഏജൻസിയിൽ എത്തുന്നത്. 2004 ലാവ്ലിൻ കേസ് സംബന്ധിച്ച അന്വേഷണത്തിൽ എൻഫോഴ്സ്മെന്റ് പിണറായി വിജയനെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് അയക്കാൻ തയ്യാറായെങ്കിൽ അന്നത്തെ കോൺഗ്രസ് UPA സർക്കാർ ഇടപെട്ട് ഇത് തടയുകയായിരുന്നു. ഈ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കമല ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ കമ്പനി ആരുടേതാണ്, ഈ കമ്പനിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയുമായും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സഹധർമ്മിണിയുമായും എന്ത് ബന്ധം, ഈ 78 കോടി രൂപ എന്ത് ചെയ്തു, അത് കമല ഇന്റർനാഷണൽ എന്ന കമ്പനി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ, ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ഇവിടെ ബാക്കിയാവുകയാണ്. നാളെ ഈ കേസ് സുപ്രീംകോടതി പരിഗണിക്കുമ്പോൾ അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുമ്പോൾ തീർച്ചയായിട്ടും പിണറായി വിജയൻ മറുപടി പറയേണ്ടി വരും. പിണറായി വിജയനെതിരെയുള്ള ശക്തമായ തെളിവുകളൊക്കെ തന്നെ നിലനിൽക്കുകയാണ്. എന്തൊക്കെ വന്നാലും ഈ ലാവ്ലിൻ കേസ് നടന്ന സമയത്ത് UPA ആണ് ഭരിച്ചിരുന്നത്. അത് അവർ അഡ്ജസ്റ്റ് ചെയ്ത് എന്തൊക്കെയോ ചെയ്ത് ഇവരെ, പിണറായി വിജയനെ രക്ഷപ്പെടുത്താനുള്ള ഗൂഢശ്രമങ്ങൾ നടത്തിയതായി അന്നും വാർത്തകളും ആരോപണങ്ങളും ഉണ്ടായിരുന്നു. എന്തൊക്കെയായാലും നാളെ ഈ കേസ് പരിഗണിക്കുമ്പോൾ കൂടുതൽ വ്യക്തമായ തെളിവുകളും കൂടുതൽ വ്യക്തമായ വിവരങ്ങളും രേഖകളും ഒക്കെ തന്നെ സുപ്രീംകോടതിയുടെ മുന്നിൽ എത്തും എന്നാണ് മനസ്സിലാകുന്നത്. തുടർ നടപടിയായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ചോദ്യം ചെയ്യലിനും തുടർന്ന് അറസ്റ്റിലേക്കും നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.